ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും റിൻസീസ് കുക്സ് ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്ട്രീറ്റ് ഫുഡ് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മളിന്നിവിടെ ബ്രെഡ് ചീസി ഓംലെറ്റ് ആണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് എൻ്റെ ഒരു കുഞ്ഞു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളുടെ ചീസി ബ്രെഡ് ഓംലെറ്റിന് ആവശ്യമായിട്ടുള്ള മുട്ട നമുക്കൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു സ്പൂൺ കൊണ്ടിട്ടാണ് ഇതൊന്ന് അടിച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ബീറ്റായി വന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ഈ ഒരു മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളുടെ മുളക് പൊടിയെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, കുരുമുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പാൻ ഒന്ന് ചൂടാക്കി എടുക്കാം. ചൂടായി വന്നിട്ടുള്ള പാനിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ഒരു മുട്ടയൊന്ന് നമുക്ക് ചുറ്റിച്ചൊന്നെടുക്കണം. അപ്പോൾ ഞാനിവിടെ മുട്ടയൊന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു രണ്ട് സ്ലൈസ് ബ്രെഡും കൂടി എടുത്തിട്ടുണ്ട്. അപ്പം ബ്രെഡൊന്ന് ഈ മുട്ടയിലൊന്ന് ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് മുട്ടയിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ അടിഭാഗം എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡൊക്കെ ഒന്ന് വിടിവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് വിടിവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഒരു രീതിയിലൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ രണ്ട് സൈഡും നമുക്കിതുപോലെ തന്നെ ഒന്ന് മടക്കിയെടുക്കണം. സൈഡും ഇത് മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തൊന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് സമയം വേവിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതിയാകും. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ ചട്നിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഹോട്ട് ആൻഡ് സ്വീറ്റ് ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇത് രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് ചീസാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ സ്ലൈസഡ് ചീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്ലൈസഡ് ചീസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൊസറല്ല ചീസും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്ലൈസഡ് ചീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ചീസും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു സൈഡ് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. ഇനി ഇതൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ചീസൊക്കെ നന്നായിട്ട് ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഒരു ഓംലെറ്റും കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ചീസി ബ്രെഡ് ഓംലെറ്റ് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇത് സെർവിങ് പാത്രത്തിലേക്കൊന്ന് മാറ്റിക്കൊടുക്കാം. അപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചീസി ബ്രെഡ് ഓംലെറ്റ് നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.